കോഴിക്കോട് കക്കയത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു കക്കയം ഡാം റോഡിലെ പാറക്കൂട്ടം അടർന്നു വീണിരിക്കുന്നു പത്ത് കുടുംബങ്ങൾ ഭീതിയിലാണ് എന്നാണ് സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് എന്ന് അറിയിക്കുന്നത് സമീർ അതിന്റെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് സമീർ തുടരാം സമീർ എന്താണ് വിവരം റിജിത്ത് ഭീഷ് വലിയ രീതിയിലുള്ള ഒരു ഭീതിപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് ഉണ്ടാകുന്നത് കോഴിക്കോട് കക്കയത്താണ് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചൽ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ വലിയ പാറക്കൂട്ടമാണ് റോഡിലേക്ക് ബന്ധിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു കഷ്ടമാണ് ഏറ്റവും വലിയ ഒരു കഷ്ടമാണ് ഇപ്പോൾ റോഡിൻ്റെ ഈ ഭാഗത്ത് അത് തങ്ങി നിന്നിരിക്കുന്നത് കക്കയം റോഡ് സൈറ്റിലേക്കുള്ള ഭാഗമാണ് ആ ഡാമിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ആ ഭാഗത്ത് തന്നെ ഇത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഗതാഗതം പൂർണ്ണമായും ഇപ്പോൾ നിലച്ചിരിക്കുകയാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അതിൻ്റെ താഴ്ഭാഗത്ത് പത്ത് കുടുംബങ്ങളുണ്ട് എന്നുള്ളതാണ് വലിയൊരു ആശങ്കയോടു കൂടിയാണ് ഈ കുടുംബങ്ങൾ കഴിയുന്നത് അതിന് ആ ഒരു പശ്ചാത്തലത്തിൽ ബന്ധപ്പെട്ടവർ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യം ഈ കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ മണ്ണിടിയുകയും വലിയ ഒരു ഭീതിയിലേക്ക് ജനങ്ങൾ എത്തുകയും ചെയ്തിരുന്നു തുടർന്ന് അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ മഴ ഒന്ന് മാറിയ പശ്ചാത്തലത്തിൽ ആ വീട്ടുകാരെല്ലാം തന്നെ അവരുടെ വീടുകളിലേക്ക് മടങ്ങി വരികയും സാധാരണ ജീവിതത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഈ പാറക്കൂട്ടങ്ങൾ പതിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ കെ എസ് അതുപോലെ തന്നെ ഹൈഡൽ ടൂറിസത്തിന്റെ ഒക്കെ ഉദ്യോഗസ്ഥരുണ്ട് ഈ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് കടന്നു പോകുന്ന തൊട്ടു ഈ വലിയ പാറ റോഡിന്റെ ഭാഗത്തേക്ക് വീണത് അതുകൊണ്ടുതന്നെ ഒരു തലനാരി ഇഴക്കാണ് വൻ ദുരന്തം ഒഴിവായത് എന്നുള്ളതും ആശ്വാസം നൽകുന്ന കാര്യമാണ് കോഴിക്കോട് ജില്ലയുടെ നഗര മേഖലയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് മൂന്ന് ദിവസമായി ഉണ്ടായിട്ടുള്ള മഴയിൽ ഇരുപത്തി മൂന്ന് വീടുകൾ പൂർണ്ണമായും ഇരുപത്തിയെട്ട് വീടുകൾ ഭാഗ്യമായും തകർന്നിട്ടുണ്ട് ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള കാർഷിക മേഖലയിലും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ എൺപത് ക്യാമ്പുകളിലായിക്കൊണ്ട് നാലായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് തീവ്രമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിലാണ് കോഴിക്കോട് ജില്ല ഉള്ളത് ടീക്കരജിത് എല്ലാ ജില്ലകളിലും ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് രണ്ട് ദിവസം കൂടി മഴ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് നമുക്കറിയാം വയനാട്ടിലെ വലിയ ദുരന്തം അത് നമ്മുടെ മുമ്പിലുണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി ഘട്ടത്തിൽ പാലിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക